സർവത്ര പ്രതിഷേധം, ആകെ കുഴങ്ങി കോൺഗ്രസ്. സീറ്റ് ലഭിക്കാത്തവർ ബി ജെ പിയിലേക്ക് ചേക്കേറുമോ? തെരഞ്ഞെടുപ്പിന് 23 ദിവസം മാത്രം അവശേഷിക്കെ പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് നേതാക്കൾക്ക് ആശങ്ക. പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായപ്പോൾ അവരെ സമാധാനിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഡൽഹിയിൽ നിന്ന് തിരക്കിട്ട് കേരളത്തിലേക്ക് അയച്ചത്. എന്നാൽ നേതാക്കളുടെ ഇടപെടലിനും തണുപ്പിക്കാനാകാത്ത വിധം പലയിടത്തും പ്രതിഷേധം കൈവിട്ടു പോവുകയാണ് ഉണ്ടായത്. സംഘടനാ സംവിധാനം ആകെ തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. ഇക്കാര്യം കെ മുരളീധരൻ വെട്ടിത്തുറന്ന് നേരത്തെ പറയുകയും ചെയ്തു. 2016 തെരഞ്ഞെടുപ്പിലെ അതേ സ്ഥിതിയിലേക്ക് പോകുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നറിയിപ്പ് ഉയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോഴത്തെ അവസ്ഥയെ ലഘുവായി കാണരുത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് കോൺഗ്രസിനും യു ഡി എഫിനും സഹായകരമായത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ലെന്ന് ഓർക്കണമെന്നും മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിലുപരിയാണ് പ്രമുഖ നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം. കെ പി സി സി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ചേർന്നത് ഇടതുമുന്നണി പ്രചരണായുധമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഷേധിച്ച് ഐ എൻ ഡി യു സി പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇക്കറി മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ സ്വന്തം നിലയിൽ മത്സരിക്കുമെന്ന ഭീഷണിയാണ് അവർ മുഴക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കളുടെ കടുംപിടുത്തമാണ് സ്ഥാനാർത്ഥി നിർണയം താമസിച്ചതെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ ചെയ്യുന്നത് പോലെ ഇവിടെ തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് ഒരു പട്ടിക ഉണ്ടാക്കാതെയാണ് ഇക്കുറി നേതാക്കൾ ഡൽഹിക്ക് പോയത്. അവിടെ ചെന്ന് തങ്ങൾക്കിഷ്ടമുള്ളവരെ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് പരാതിയുണ്ട്. എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലുകളാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞതെന്നാണ് മറുപക്ഷത്തിൻ്റെ ആരോപണം. സംസ്ഥാനത്തെ പൊതുവിഹാരമറിയാവുന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ സർവേയുടെ പേര് പറഞ്ഞ് വെട്ടിമാറ്റുകയാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. മുതിർന്ന നേതാക്കൾക്ക് മുകളിൽ എല്ലാം തീരുമാനിക്കുന്നത് താനാണെന്ന നിലപാടാണ് വേണുഗോപാലിൻ്റേത്. അത് അംഗീകരിക്കാനാവില്ലെന്ന് എതിർഗ്രൂപ്പുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോരടിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളും വേണുഗോപാലിനെതിരെ ഒന്നിക്കുന്നുമുണ്ട്.